യെ തിന്മ കൊണ്ട് നേരിടരുത് നന്മ കൊണ്ട് അതിനെ കീഴടക്കുക എന്ന് പറഞ്ഞ യേശുക്രിസ്തുവിൻ്റെ മഹത്വമുള്ള നാമത്തിൽ എല്ലാവർക്കും പ്രാർത്ഥന ആശംസകൾ പലപ്പോഴും നമ്മുടെ മാനുഷികമായ പ്രവണതയാണ് തിന്മയെ തിന്മ കൊണ്ട് നേരിടുക എന്നോട് ദേഷ്യപ്പെട്ടു ഞാനും അങ്ങോട്ട് ദേഷ്യപ്പെടുന്നു എന്നാൽ യേശുക്രിസ്തു പറഞ്ഞു തരുന്നത് മറ്റൊരു രീതിയിലാണ് തിന്മയെ നന്മ കൊണ്ട് നിങ്ങൾ കീഴടക്കുക അത് വിശുദ്ധ വിശുദ്ധമത്തായിയുടെ സുവിശേഷത്തിലും അഞ്ചാമധ്യായം മുപ്പത്തെട്ട് മുതലുള്ള ഏതാനും വാക്യങ്ങൾ നാം വായിക്കുന്നുണ്ട് ഈ ധ്യാനത്തിലൂടെ കടന്നു പോകുന്ന അവസരത്തിലും നമ്മുടെ മനസ്സിലുള്ള എല്ലാ തിന്മയും ശത്രുതയും വിട്ടുപോകാനായി നമുക്ക് ആഗ്രഹിക്കാം ഇപ്പോൾ മനസ്സിൽ കൊണ്ടു നടക്കുന്നത് വലിയൊരു ഭാരമാണ് ഒരു ബലൂണിൽ കാറ്റ് നിറഞ്ഞിരിക്കുന്നത് പോലെയാണ് ഒരാളുടെ മനസ്സിൽ തിന്മയും വെറുപ്പും വിദ്വേഷമൊക്കെ നിറഞ്ഞിരിക്കുന്നത് അത് എപ്പോൾ വേണമെങ്കിലും പൊട്ടിത്തെറിക്കാവുന്ന അവസ്ഥയിലാണ് എന്ന കാര്യമൊന്നാം മറന്നു പോകരുത് അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ തിന്മയുണ്ടെങ്കിൽ ആ തിന്മയുടെ നിക്ഷേപത്തിൽ നിന്ന് തിന്മ പുറത്തു വരും നമ്മുടെ ഉള്ളിൽ നിന്ന് നന്മയുണ്ടെങ്കിൽ നന്മയുടെ നിക്ഷേപത്തിൽ നന്മ പുറത്തു വരും തിന്മയെ തിന്മ കൊണ്ട് നേരിടാമെന്ന് കരുതുന്നത് വലിയൊരു ദോഷത്തരമാണ് ചിലപ്പോൾ ജീവിതത്തിലെ ചില സാഹചര്യങ്ങളിൽ നാം നമ്മുടെ കൈക്കരു കൈക്കരുത്തുകൊണ്ടും മസിൽ പവർ കൊണ്ടൊക്കെ വിജയിച്ച ചില രംഗങ്ങൾ ഓർത്തുകൊണ്ട് എപ്പോഴും അങ്ങനെ ആയിരിക്കുമെന്ന് കരുതരുത് ഇനി അങ്ങനെ വിജയിച്ചാൽ പോലും നമ്മുടെ സ്വാധീനം കൊണ്ടും ശാരീരിക ബലം കൊണ്ട് വിജയിച്ചാൽ പോലും അതല്ല യേശുക്രിസ്തുവിൽ നാം പഠിക്കേണ്ടത് തിന്മയെ തിന്മ കൊണ്ട് നേരിടരുത് തിന്മയെ നന്മ കൊണ്ട് നേരിടണം യേശുക്രിസ്തുവിൻ്റെ ജീവിതം മുഴുവനും അതായിരുന്നു യേശുക്രിസ്തുവിനെ ഇവിടെ ഒത്തിരി പേര് തിന്മ പ്രവർത്തിക്കുന്നുണ്ട് വാക്കു വഴി പ്രവൃത്തി വഴി പക്ഷേ യേശുക്രിസ്തു അത് ക്ഷമ സ്നേഹം നന്മ ഇങ്ങനെയുള്ള നന്മകൾ കൊണ്ടാണ് യേശുക്രിസ്തു അതിനെ നേരിടാനായി ശ്രമിച്ചത് ഇറ്റലിക്കാരനായ ലയനാർദോ ദാവിഞ്ചിയിൽ നിന്ന് നമുക്ക് പഠിക്കാനായി പറ്റുന്നൊരു പാഠം അദ്ദേഹത്തിൻ്റെ ജീവചരിത്രവുമായി ബന്ധപ്പെട്ട് നമുക്ക് വായിക്കാൻ കഴിയും അദ്ദേഹം യേശുക്രിസ്തുവിൻ്റെ അന്ത്യത്താഴത്തിൻ്റെ പടം വരച്ച ആളാണ് ആ പടം വളരെ പ്രശസ്തമാണ് അതുമായി ബന്ധപ്പെട്ട ധാരാളം രചനകളും സിനിമയും ഒക്കെ ഈ അടുത്ത കാലത്ത് പോലും ഉണ്ടായിട്ടുണ്ട് ലറാർദോ ദാവിൻജിയുടെ ലാസ്റ്റ് സപ്പർ അന്ത്യത്താഴത്തിൻ്റെ പടം അദ്ദേഹം ആ പടത്തിൻ്റെ ഒരു കാലഘട്ടത്തിൽ ഒരു അവസരത്തിൽ യേശു മുഖം വരയ്ക്കുന്ന അവസരമായി അങ്ങനെ യേശു ക്രിസ്തുവിൻ്റെ മുഖത്തിൻ്റെ രചന പുരോഗമിക്കുന്നു ആ അവസരത്തിൽ അദ്ദേഹത്തിൻ്റെ സ്റ്റുഡിയോയിൽ ഒരു ആൾ തീർന്നു ആ പടം വരയ്ക്കുന്ന സ്ഥലത്ത് ഒരാൾ തീർന്നു അയാളുമായി സംസാരം ആ സംസാരം എങ്ങനെയോ ഒരു ദേഷ്യത്തിൻ്റെ സംസാരമായി മാറി ലയനാർദോ ധാവിഞ്ചി അയാളുമായിട്ട് ക്ഷുഭിതനായി സംസാരിക്കേണ്ടതായിട്ട് വന്നു കുറച്ച് കഴിഞ്ഞപ്പോൾ അയാൾ പോയി ലയനാർദോ തൻ്റെ ജോലി വീണ്ടും തുടങ്ങുന്നു പക്ഷേ അദ്ദേഹത്തിന് ബ്രഷ് കൈ പിടിച്ചിട്ട് കൈ വറക്കുന്നു ശരിയായ രീതിയിൽ തൻ്റെ ജോലി ചെയ്യാനായി പറ്റുന്നില്ല അദ്ദേഹം നല്ല കഴിവുള്ള ഒരു ചിത്രകാരനാണ് ജന്മനാ തന്നെ വാസനയുണ്ട് അദ്ദേഹം ചിത്രകലയിൽ അഭ്യാസവും നടത്തിയിട്ടുണ്ട് പരിശീലനവും നടത്തിയിട്ടുണ്ട് പക്ഷേ അദ്ദേഹത്തിന് ബ്രഷ് പിടിച്ചിട്ട് അത് ശരിയായി വരുന്നില്ല അദ്ദേഹം കുറച്ച് നേരം ശാന്തമായി അവിടെ ഇരുന്നു അതിനുശേഷം അദ്ദേഹം എഴുന്നേറ്റ് പുറത്തേക്ക് നടന്നു പുറത്ത് നടന്ന് അദ്ദേഹം അല്പം മുമ്പ് തൻ്റെ രചനാ സ്ഥലത്ത് നിന്ന് എഴുന്നേറ്റ് പോയി താൻ ദേഷ്യപ്പെട്ടു വിട്ട ആളെ കണ്ടുപിടിച്ചു അയാളോട് കുറച്ച് നേരം കുശലങ്ങൾ പറഞ്ഞു സംസാരിച്ചു അയാളുമായുള്ള പ്രശ്നം ആ സംസാരം വഴിയൊക്കെ പറഞ്ഞു തീർത്തു അതിനുശേഷം വീണ്ടും വന്ന് അദ്ദേഹം ചിത്രം രചിക്കാനായിരുന്നു അദ്ദേഹത്തിന് വളരെ ഭംഗിയായി തൻ്റെ ചിത്രരചന യേശുക്രിസ്തുവിൻ്റെ മുഖം പൂർത്തിയാക്കാനായിട്ട് പറ്റി നമ്മുടെ സ്വാഭാവികമായ കഴിവുകൾ പോലും നാം ദേഷ്യപ്പെട്ട് രമ്യതയില്ലാതെ മനസ്സിൽ പക വെച്ച് ചെയ്യാനായി ശ്രമിക്കുമ്പോൾ ശരിയായി ചെയ്യാൻ പറ്റണമെന്നില്ല ഒരു പക്ഷേ ഒരു സ്ത്രീക്ക് ജന്മനാ തന്നെ നന്നായി പാചകം ചെയ്യാനുള്ള കഴിവുണ്ടാകാം എന്നാൽ അവളുടെ മനസ്സ് മുഴുവനും പ്രശുദവും ദേഷ്യം നിറഞ്ഞതുമാണ് അവളുടെ കുടുംബാംഗങ്ങളും ഭർത്താവ് ഒന്നും അവർക്ക് ഒരിക്കലും ശാന്തമായൊരു ജീവിതം നൽകുന്നില്ല എങ്കിലും അവളുടെ ആ സ്വാഭാവികമായ കഴിവ് പോലും ഒക്കെ നന്നായി ഉപയോഗിക്കാനായിട്ട് പറ്റിയെന്ന് വരികയില്ല അപ്പം അങ്ങനെ നമ്മുടെ സ്വാഭാവികമായ കഴിവുകൾ നന്നായി ഉപയോഗിക്കണമെങ്കിൽ പോലും മനസ്സിൻ്റെ ശാന്തത വളരെ പ്രധാനപ്പെട്ട കാര്യമാണ് വലിയ ദേഷ്യവുമോ ബഹളമോ ദേഹോപുദ്രമോ ഒന്നും വേണമെന്നില്ല മനസ്സിൽ കടന്നു വരുന്ന ചില വെറുപ്പ് പ്രയാസങ്ങൾ രമ്യതയില്ലാത്ത അവസ്ഥ അതുപോലെ നമ്മുടെ സ്വാഭാവികമായ കഴിവുകളെ ബാധിക്കും നന്നായി ഡ്രൈവ് ചെയ്യുവാൻ കഴിവുള്ള ഒരാൾ നന്നായി വാഹനം ഓടിക്കാൻ അയാൾക്കറിയാം പക്ഷേ അയാളുടെ മനസ്സ് മുഴുവനും വെറുപ്പാണെങ്കിൽ ഒരു നിമിഷം മതി അയാളുടെ ശ്രദ്ധ പതറിപ്പോകാനും അപകടത്തിലേക്ക് വരാനും അതുകൊണ്ട് ബൈബിള് പറയുകയാണ് യേശുക്രിസ്തു പറയുകയാണ് തിന്മയെ തിന്മ കൊണ്ട് നിങ്ങൾ നേരിടരുത് തിന്മയെ നന്മ കൊണ്ട് വേണം നേരിടാനായിട്ട് ഒരാൾ എന്നോട് ദേഷ്യപ്പെട്ടു ഒത്തിരി കാര്യങ്ങളൊക്കെ വിളിച്ച് പറഞ്ഞു എനിക്കും അങ്ങനെ വിളിച്ച് പറയാനായിട്ട് പ്രത്യേകിച്ച് പരിശീലനത്തിൻ്റെ ആവശ്യമൊന്നുമില്ല അത് സ്വാഭാവികമായി തന്നെ വന്നിരിക്കും എന്നാൽ നാം തിന്മയെ നന്മ കൊണ്ട് നേരിടണം ശാന്തത ആവശ്യമുള്ള അവസരത്തിൽ ശാന്തമായിരിക്കുക അതുപോലെ തന്നെ അയാൾ നമ്മെ കേൾക്കാനായി തയ്യാറാണെന്ന് കണ്ടാൽ മാത്രം നാം നേരത്തെ ഒരു പ്രസംഗത്തിൽ സൂചിപ്പിച്ചതുപോലെ വെട്ടും പോത്തിൻ്റെ മുമ്പിൽ വെട്ടുപോവത്തിൻ്റെ മുമ്പിൽ വേദമോദിയിട്ട് കാര്യമില്ല അപ്പം അതുകൊണ്ട് നാം ആ സമയത്ത് അത് ഇതൊക്കെ പറഞ്ഞ് കേൾപ്പിക്കാതെ റീസണബിളായിട്ടുള്ള കാര്യങ്ങൾ പോലും യുക്തി ഭദ്രമായ കാര്യങ്ങൾ പോലും ആ കാര്യ സമയത്ത് പറഞ്ഞിട്ട് കാര്യമില്ല യേശുക്രിസ്തു ഈ കാര്യം പറയുന്നുണ്ട് പന്നിയുടെ മുമ്പിൽ മുത്ത് വിതറിയിട്ട് കാര്യമില്ല പന്നി അത് ചവിട്ടുകയും മെതിച്ച് കളയും അതിനുശേഷം വേണമെങ്കിൽ നിങ്ങളുടെ നല്ല ഭക്ഷണപദാർത്ഥങ്ങൾ പോലും അത് നശിപ്പിച്ച് കളയും അതുകൊണ്ട് പന്നിയുടെ മുമ്പിൽ മുത്ത് വിതറാനായി പോയിട്ട് കാര്യമില്ല ആരുടെ മുമ്പിലാണ് യുക്തിസഭദ്രമായ കാര്യങ്ങൾ പോലും പറയേണ്ടതെന്ന് നാം മനസ്സിലാക്കിയിരിക്കേണ്ടതാണ് തിന്മയ്ക്ക് പകരം തിന്മ ചെയ്യരുത് നന്മ കൊണ്ടാണ് തിന്മയെ നാം നേരിടേണ്ടത് അത്തായ സുവിശേഷം അഞ്ചിൽ മുപ്പത്തെട്ട് മുതലുള്ള വാക്യത്തിൽ നാം വായിക്കുകയാണ് വിശുദ്ധ ഫ്രാൻസിസ് അസീസി യേശുക്രിസ്തുവിൻ്റെ ഈ പ്രമാണം തൻ്റെ ഒരു പ്രാർത്ഥനയാക്കി മാറ്റിയ വ്യക്തിയാണ് ദൈവമേ അങ്ങനെ ഒരു സമാധാന ദൂതനാക്കി മാറ്റണമേ വിദ്വേഷം ഉള്ളെടുത്ത് സ്നേഹം വിതയ്ക്കാനായിട്ട് എന്നെ ശക്തനാക്കണം അവഗണിക്കപ്പെടുമ്പോൾ മറ്റുള്ളവരെ അംഗീകരിക്കാനുള്ള കൃപയെ എനിക്ക് തരണമേ മറ്റുള്ളവരിൽ നിന്നൊന്നും പ്രതീക്ഷിക്കാതെ അവരെ സ്നേഹിക്കാനുള്ള കൃപയെനിക്ക് തരണമേ വിശുദ്ധ ഫ്രാൻസിസ് നന്മയെ നൽകി തിന്മയെ അതിജീവിക്കാനായിട്ട് ശ്രമിച്ച വ്യക്തിയാണ് അദ്ദേഹം അതുകൊണ്ട് എന്നെ സമാധാന ദൂതനാക്കണമേ എന്ന് പോലും പ്രാർത്ഥിക്കുന്നുണ്ട് സ്നേഹം കൊണ്ട് മാത്രമേ വിദ്വേഷം ഇല്ലാതാക്കാനായി സാധിക്കൂ എന്നുള്ളത് ശ്രീബുദ്ധൻ്റെ ഒരു പ്രസ്താവനയാണ് ഈ കാര്യം മഹാത്മാക്കളിൽ നിന്ന് നമുക്ക് പഠിക്കാനായിട്ട് പറ്റും അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് പലർക്കും ദേഷ്യമുണ്ടാകാനുള്ളൊരു കാരണം അതുകൊണ്ട് അവഗണിക്കപ്പെടുമ്പോൾ ആനന്ദിക്കാനായിട്ട് നമ്മുടെ മനസ്സിനെ രൂപപ്പെടുത്തിയെടുക്കുന്നത് നല്ലതാണ് അവഗണിക്കപ്പെടുമ്പോൾ ആനന്ദിക്കാൻ കഴിവുള്ള ഒരു മനസ്സ് രൂപപ്പെടുത്തിയെടുക്കുക ഇന്നല്ലെങ്കിൽ നാളെ നമ്മുടെ പ്രൊഫഷണൽ രംഗത്ത് ആരോഗ്യകാര്യങ്ങളിൽ നാം ചെയ്യുന്ന മറ്റ് ചില മേഖലകളുമായി ബന്ധപ്പെട്ട് അവഗണിക്കപ്പെടാനുള്ള സാധ്യതയുണ്ട് ചെറുപ്പത്തിൽ ഉദ്യോഗമുണ്ടായിരുന്നപ്പോൾ സ്ഥാനമുണ്ടായിരുന്നപ്പോൾ നമ്മളെ കാണുന്നതുപോലെയല്ലേ പിന്നീട് ആ സ്ഥാനത്തിൽ നിന്ന് വിട്ടു വന്നു കഴിയുമ്പോൾ ആൾക്കാർ നമ്മെ കാണുക അതുപോലെ മറ്റാളുകൾക്ക് സമ്പത്ത് കൊണ്ട് സഹായിക്കാൻ പറ്റിയിരുന്ന ഒരു കാലഘട്ടത്തിൽ എന്നതുപോലെ ആയിരിക്കില്ല നമുക്ക് സഹായിക്കാൻ പറ്റാത്തൊരു കാലഘട്ടം വരുമ്പോൾ വരുമ്പോഴാൾക്കാർ നമ്മെ കാണുക സമൂഹം നമ്മളെ അംഗീകരിക്കുന്ന ഒരു കാലഘട്ടമുണ്ടാകാം സമൂഹം നമ്മളെ എന്ന് നമുക്ക് തോന്നുന്ന ഒരു കാലഘട്ടം ഉണ്ടാകും അവഗണിക്കപ്പെടുമ്പോൾ ആനന്ദിക്കാൻ പഠിക്കുക അങ്ങനെയാണ് പലപ്പോഴും നമ്മുടെ പല ദേഷ്യത്തിലും നമുക്ക് മനഃപൂർവ്വം മാറാനായിട്ട് പറ്റും പല ആളുകൾക്കും പെട്ടെന്ന് ദേഷ്യം വരാനുള്ള കാരണം ഞാൻ അവഗണിക്കപ്പെട്ടു ഈ വീട്ടിൽ എനിക്കൊരു സ്ഥാനവുമില്ല ഈ വീട്ടിൽ എന്നെ ആരും ശ്രദ്ധിക്കുന്നില്ല അതാണ് പലപ്പോഴും നമുക്ക് ദേഷ്യത്തിന് കാരണമായി മാറുന്നത് ചിലപ്പോൾ ദേഷ്യം വരുമ്പോൾ നാം തന്നെ പറഞ്ഞു തന്നിരിക്കുമോ എന്നെ ആർക്കും വേണ്ട ഈ വീട്ടിലെ അമ്മയ്ക്ക് വേണ്ടത് അനിയനെയാണ് ചേട്ടനെയാണ് എന്നെ വേണ്ട അപ്പോൾ അവഗണിക്കപ്പെടുന്നു എന്നുള്ളതാണ് പലപ്പോഴും ദേഷ്യം ദേഷ്യം ഒച്ചപ്പാടും ബഹളമായിരിക്കും മാറ്റണമെന്നില്ല ഞാൻ നമ്മെ തന്നെ ശിക്ഷിക്കുന്നതാകും പഠിക്കണ്ട എന്ന് തീരുമാനം അമ്മയ്ക്ക് എന്നെ വേണമെങ്കിൽ ഞാനിനി പഠിക്കുന്നില്ല ഇനി ഞാൻ കോളേജിൽ പോകുന്നില്ല ഇപ്പം ഇങ്ങനെ ഈ രീതിയിൽ നമുക്ക് മറ്റുള്ളവർക്ക് ഉപദ്രവം ഉണ്ടാക്കുന്ന ചില കാര്യങ്ങൾ നമുക്ക് തീരുമാനിക്കാനും പറയാനൊക്കെ പറ്റും ഫ്രാൻസിസ് സീസി തൻ്റെ ജീവിതത്തിൽ അവഗണിക്കപ്പെടുമ്പോഴെങ്ങനെയാണ് ആനന്ദിക്കേണ്ടതെന്ന് പറയാൻ ഒരു സംഭവം അല്ലെങ്കിൽ ഒരു കഥ ഉണ്ടാക്കി തൻ്റെ സുഹൃത്തായ ലിയോ ബ്രദറിനോട് പറയുന്നുണ്ട് ലിയോയോട് ഒരിക്കൽ ഫ്രാൻസിസ് ചോദിച്ചും ഏറ്റവും കൂടുതൽ ആനന്ദമുണ്ടാകുന്നത് എപ്പോഴാണെന്ന് താങ്കൾക്ക് പറയാമോ ലിയോ പല കാര്യങ്ങളൊക്കെ പറഞ്ഞ് നല്ല ആഹാരം കിട്ടുമ്പോഴാണ് ലോട്ടറി അടിക്കുമ്പോഴാണ് നല്ല താമസ സൗകര്യം കിട്ടുമ്പോഴാണ് പ്രതീക്ഷിക്കാത്ത നേരത്ത് ഒരു അഭിനന്ദനമുണ്ടാകുമ്പോഴാണ് ഇങ്ങനെ ധാരാളം കാര്യങ്ങൾ അല്ല നല്ലൊരു പ്രാർത്ഥനയിലൂടെ കടന്നു പോകാൻ പറ്റുമ്പോഴാണ് ഫ്രാൻസിസ് പറഞ്ഞു അതൊക്കെ ശരിയാണ് 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 പക്ഷേ അതൊന്നും നല്ല ഞാൻ ഉദ്ദേശിച്ച ഉത്തരം ഫ്രാൻസിസ് പറഞ്ഞു ഞാൻ അതിന് ഒരു ഉദാഹരണം പറഞ്ഞു തരാം നമ്മൾ രണ്ടുപേരും കൂടി നാം തന്നെ ഉണ്ടാക്കിയ നമ്മുടെ ആശ്രമത്തിലേക്കിപ്പോൾ നടന്ന് ചെല്ലുകയാണ് ഇപ്പം മഞ്ഞ് പെയ്യുന്നുകൊണ്ട് താങ്കൾക്കറിയാം നമ്മൾ ചെല്ലുമ്പോൾ സന്ധിയാവുന്നു നമ്മൾ ചെന്ന് നമ്മുടെ ഡോറിലെ ബെല്ല് അടിച്ചു വാതൽ കാവൽക്കാരും വന്ന് വാതൽ തുറന്നു അയാൾക്ക് മനസ്സിലായി ഫ്രാൻസിസും ലിയോയുമാണ് വന്നിരിക്കുന്നതെന്ന് മനസ്സിലായി പക്ഷേ എന്താണെന്ന് നമുക്കറിയാൻ പാടില്ല അയാൾ പെട്ടെന്ന് ഒരു ആൾമാറാട്ടം വന്നതുപോലെ അയാൾ വിളിച്ചു പറഞ്ഞു ആ രണ്ട് കള്ളന്മാർ വന്നിരിക്കുന്നു കുറേ ഒച്ചയും ബകളൊക്കെ ഉണ്ടാക്കി അപ്പോൾ അകത്തിരുന്ന ആൾക്കാരും കേട്ട് കള്ളന്മാർ വന്നിരിക്കുന്നു എന്ന് അയാൾ ചെയ്തത് അയാൾ വന്ന ഒരു വടി കൊണ്ട് നമ്മൾ രണ്ടുപേരെ നന്നായി തല്ലി ഐസ് കൂട്ടിയിടുന്ന പാത്രത്തിലേക്ക് ആ ടാങ്കിലേക്ക് അയാൾ നമ്മൾ രണ്ടുപേരെയും തള്ളിയിട്ടു നമ്മളങ്ങനെ നമുക്ക് അവകാശപ്പെട്ട വീട്ടിൽ രാത്രി മുഴുവനും പുറത്ത് തണുപ്പത്ത് കിടക്കുകയാണ് പരിപൂർണമായ അവഗണന നമുക്ക് അവകാശപ്പെട്ട സ്ഥലത്ത് കിട്ടിയിരിക്കുകയാണ് ഫ്രാൻസിസ് പറഞ്ഞു ഈ അവഗണനയിൽ ആനന്ദിക്കാൻ പറ്റുന്ന ഒരു മനസ്സ് താങ്കൾക്കുണ്ടായാൽ നമുക്കുണ്ടായാൽ പരമാനന്ദത്തിലാണെന്ന് പറഞ്ഞു അതുകൊണ്ട് നല്ല ആരോഗ്യവും നല്ല സമ്പത്തും മറ്റുള്ളവരുടെ ബഹുമാനമൊക്കെ കിട്ടുന്ന ആ കാലഘട്ടത്തിൽ തന്നെ ആരെങ്കിലും നമ്മൾ ബഹുമാനിക്കുമ്പോൾ നമ്മൾ തന്നെ നാം പറയണം അവഗണിക്കപ്പെടുമ്പോൾ ആനന്ദിക്കാനുള്ളൊരു മനസ്സ് എനിക്ക് തന്നെ മേയെന്ന് പറഞ്ഞുകൊണ്ടിരിക്കണം അല്ലെങ്കിൽ ക്രമേണ നാം ദേഷ്യപ്രകൃതിക്കാരായി മാറും ഏതെങ്കിലും ഒരു ചെറിയ അവഗണന പോലും നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ദേഷ്യമുണ്ടാക്കും അതാകെ ബുദ്ധിമുട്ടും പ്രയാസവുമായി മാറും നമ്മുടെ കോപം നമ്മുടെ ശത്രുവാണെന്നുള്ള കാര്യം മറന്നുപോകരുത് നമ്മുടെ ഏറ്റവും വലിയ ശത്രു നാം തന്നെയാണെന്ന് വേണമെങ്കിൽ പറയാനായിട്ട് പറ്റും അതുപോലെ നമ്മൾ കത്തിയാളുന്ന കോപം നമ്മുടെ ഏറ്റവും വലിയ ശത്രുവാണ് അത് നമ്മളെ കൊന്നുകൊണ്ടിരിക്കുകയാണ് നമുക്കറിയാം ഒരു മരം വേണമെങ്കിൽ പെട്ടെന്ന് അത് നശിപ്പിച്ച് കളയാനായിട്ട് പറ്റും ബുൾഡോസറ് കൊണ്ട് അത് അടിച്ച് വീഴ്ത്താനായിട്ട് പറ്റും അത് അറുത്ത് കളയാനായിട്ട് പറ്റും എന്നാൽ വേറൊരു രീതിയിൽ ആ മരം ഒന്നിനും കൊള്ളാത്തൊരു മരമാക്കി മാറ്റാനായിട്ട് ഒരു പക്ഷേ അതിൻ്റെ തലി നല്ലതാണെങ്കിൽ പോലും ആ തളി പോലും കൊള്ളാത്ത രീതിയിലാക്കാനായിട്ട് പറ്റും അതിനുള്ള മാർഗം ആ മരത്തിൽ ഒരു ദ്വാരം ഉണ്ടാക്കിയേ ഒന്നോ രണ്ടോ തൊല്ലി രസം ഒഴിച്ച് വെച്ചാൽ മതി മെർക്കുറി ഒഴിച്ച് വെച്ചാൽ മതി എന്നാണ് പറയുക അങ്ങനെ ഒഴിച്ചു കഴിഞ്ഞാൽ അത് പതുക്കെ പതുക്കെ അത് ഉണങ്ങിപ്പോകളൂ ആ മരം ഒന്നിനും കൊള്ളാത്തൊരു മരമായിട്ട് മാറും ആരും അറിഞ്ഞെന്ന് പോലും വരികയില്ല പക്ഷേ അത് നശിച്ചു പോവുകയാണ് നമ്മുടെ ഉള്ളിൽ സൂക്ഷിക്കുന്ന ദേഷ്യവും കോപവും പരിഹരിക്കാത്ത ദേഷ്യവും കോപവും എല്ലാം ഇതുപോലെയാണ് അത് നമ്മുടെ ഉള്ളിൽ കയറിയ രസം പോലെയാണ് മെറുക്കുറി പോലെയാണ് അത് നമ്മെ ആകമാനം നശിപ്പിച്ച് കളയും ഒരു നാശം അല്പം പതുക്കിയായിരിക്കുമെന്ന് മാത്രമേ ഉള്ളൂ രണ്ടാഴ്ച കൊണ്ടോ മൂന്നാഴ്ച കൊണ്ടോ ഒരു ഒന്ന് രണ്ട് വർഷം കൊണ്ടോ ഒക്കെ ആയി മാത്രമേ ഉള്ളൂ അത് നമ്മൾ നശിപ്പിച്ചുകൊണ്ടിരിക്കുകയാണെന്ന് ഉള്ള കാര്യം മറന്നുപോകരുത് എന്താണ് കോപം എന്ന് പറഞ്ഞാൽ നാം ഉദ്ദേശിക്കുന്നത് എന്ന് പറഞ്ഞാൽ ഉദ്ദേശിക്കുന്നത് നമ്മുടെ തലച്ചോറ് പ്രവർത്തിക്കുന്നതിനേക്കാൾ പെട്ടെന്ന് നമ്മുടെ നാവ് പ്രവർത്തിക്കുന്നതിനെ കോപമെന്ന് വേണമെങ്കിൽ നിർവചിക്കാനായിട്ട് പറ്റും ചിന്തിക്കുന്നതിന് മുമ്പ് തന്നെ തലച്ചോറ് പ്രവർത്തിച്ചു കഴിഞ്ഞു ചിന്ത യുക്തിയുമായി ബന്ധപ്പെട്ടുള്ളതാണ് അങ്ങനെ യുക്തിക്കൊന്നും ഇവിടെ യാതൊരു സ്ഥാനവുമില്ല നമ്മുടെ വായും കയ്യുമെല്ലാം തലച്ചോറ് പ്രവർത്തിക്കുന്നതിന് മുമ്പ് തന്നെ പ്രവർത്തിക്കാനായിട്ട് ആരംഭിക്കുകയാണ് നമ്മുടെ തലച്ചോറിൻ്റെ നിയന്ത്രണത്തിലല്ല നമ്മുടെ കൈയും സംസാരവും ഒക്കെ മനസ്സിൻ്റെയും ബുദ്ധിയുടെയും നിയന്ത്രണത്തിന് കീഴ്പ്പെടാതെ മറ്റുള്ളവർക്ക് ദുഃഖവും ബുദ്ധിമുട്ടും ഉണ്ടാക്കുന്ന രീതിയിൽ അലറി സംസാരിക്കുന്ന വസ്തുക്കൾ നശിപ്പിക്കുന്നതൊക്കെയാണ് നമ്മൾ കോപം എന്ന് പറയുമ്പോൾ ഇവിടെ ഉദ്ദേശിക്കുക കോപം പല രീതിയിലുണ്ടെന്ന് നമുക്കറിയാം ഈ കോപം വളരെ അപകടകരമായൊരു കോപമാണ് അത് മറ്റുള്ളവർക്കും ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാക്കുന്നു എന്നുള്ളതാണ് കോപത്തെ നാം തിരിച്ചറിയാനായി ശ്രമിക്കുന്നത് നല്ലതാണ് കോപം വഴി എന്തൊക്കെയാണ് നമ്മുടെ ശരീരത്തിൽ സംഭവിക്കുന്നതെന്ന് തിരിച്ചറിയാൻ ശ്രമിക്കുന്നത് നല്ലതാണ് ഒന്ന് തുറിച്ചു നോക്കിയാൽ ദേഷ്യപ്പെട്ട് ഒന്ന് തുറച്ചു നോക്കിയാൽ നമ്മുടെ ശരീരത്തിൽ എഴുപത്തിരണ്ട് പേശികൾ ചലിക്കുന്നുണ്ടെന്നാണ് പറയുക എഴുപത്തിരണ്ട് പേശികൾ ഒന്ന് തുറിച്ചു നോക്കുമ്പോൾ ചലിക്കുന്നുണ്ട് ഒന്ന് ചിരിക്കാനായിട്ട് നാം ഉപയോഗിക്കുന്നത് പതിനാല് പേശികൾ മാത്രമാണ് അപ്പോൾ ചിരിക്കുന്നതും ദേഷ്യപ്പെടുന്നതും തമ്മിൽ നമ്മുടെ ശരീരത്തിൻ്റെ അവസ്ഥയിൽ വലിയൊരു മാറ്റം ഉണ്ടാക്കുന്നുണ്ട് കോപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിലെ നൂറിൽ നൂറിൽ കൂടുതൽ ഞരമ്പുകൾ കേടാകുന്നുണ്ടെന്നാണ് ഡോക്ടർമാർ പറയുക അപ്പോൾ ഇതുതന്നെ നമ്മുടെ ശരീരശാസ്ത്രപരമായി ഇപ്പോൾ കോപം വഴി ഉണ്ടാകുന്ന മറ്റനേക രോഗങ്ങളെക്കുറിച്ച് ഹാർട്ട് അറ്റാക്ക് പോലെയുള്ളത് പ്രഷറുമായി ബന്ധപ്പെട്ട് ഇതിനുള്ള ധാരാളം രോഗങ്ങളെക്കുറിച്ച് പറയുന്നുണ്ട് ഏതായാലും കോപിക്കുമ്പോൾ നമ്മുടെ ശരീരത്തിൽ നൂറിലധികം ഞരമ്പുകൾ കേടാവുന്നുണ്ട് ഈ കാര്യവും നമ്മൾ കോപത്തെ അടയാളപ്പെടുത്തുമ്പോൾ മറന്നു പോകരുത് നമ്മളെങ്ങനെയാണ് കോപിക്കുന്നതെന്ന് തിരിച്ചറിയുന്നത് നമ്മുടെ കോപത്തെ മനസ്സിലാക്കാനായിട്ട് സാധിക്കും വാക്കിലോ ഭാവത്തിലോ പ്രവൃത്തിയിലോ പെരുമാറ്റത്തിലോ അനിഷ്ടം കാട്ടുന്നു വസ്തുക്കൾ നശിപ്പിക്കുന്നു ചില ആളുകൾ നിന്ദ്യമായി പെരുമാറുന്നു വളരെ നിന്ദമായി മറ്റുള്ളവരെ ഒട്ടും മൈൻഡ് ചെയ്യാത്ത രീതിയിൽ പെരുമാറുന്നു ബഹള കൂട്ടുന്നു അക്രമവാസന കാണിക്കുന്നു കുത്തുവാക്കുകൾ ഉപയോഗിക്കുന്നു പ്രതികാര ഇച്ഛുവായിട്ട് മാറുന്നു ശത്രുത കാണിക്കുന്നു ഇങ്ങനെയൊക്കെയാണോ നാം കോപിക്കുന്നതെന്ന് നാം പരിശോധിച്ച് നോക്കുന്നത് നല്ലതാണ് അതായത് പുറമേ കോപത്തിൻ്റെ ചില ലക്ഷണങ്ങൾ കാണിക്കുന്ന രീതിയിലാണോ എൻ്റെ കോപമെന്ന് മനസ്സിലാക്കുന്നത് നല്ലതാണ് മറ്റു ചില ആളുകൾ ഒരു പക്ഷേ വേറൊരു രീതിയിലായിരിക്കും അവർ തന്നെ അവരിലേക്ക് തന്നെ ഒതുക്കുന്നൊരു കോപമാണ് ഉത്കണ്ഠാകുലനായി മാറുന്നു ഞാൻ വിലയില്ലാത്തവനാണെന്നുള്ള ചിന്തിക്കാനായിട്ട് ശ്രമിക്കുന്നു ഭയങ്കരമായ അപകർഷത തോന്നുന്നു ഓ ഞാൻ ഈ വീട്ടിലൊരു ബലിയാടാക്കപ്പെടുകയാണെന്നുള്ള ഒരു വിഷാദ ചിന്ത അയാളെ കടന്നു വരുന്നു നിൽക്കുമ്പോൾ നിലയില്ലാത്ത ഏതോ ഒരു സ്ഥലത്ത് നിൽക്കുന്നത് പോലെ അയാൾക്ക് എന്തോ ഒരു അപാകതയുള്ളതുപോലെ അയാൾക്ക് തോന്നുന്നു അപകർഷത അയാളെ ചൂട് നിൽക്കുന്നു അപ്പം അയാളുമായി മാത്രം ബന്ധപ്പെട്ടുള്ളതാണത് ഇങ്ങനെ കോപത്തെ നമുക്ക് രണ്ട് രീതിയിൽ മനസ്സിലാക്കാനായിട്ട് പറ്റും ഒന്ന് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തുന്നതാണ് ചിലത് ആ വ്യക്തിയുടെ സ്വഭാവത്തിൽ വ്യത്യാസം വരുത്തുന്നത് മാത്രമല്ല മറ്റുള്ളവർക്കും അതുവഴി ഒത്തിരി ബുദ്ധിമുട്ടും പ്രയാസമൊക്കെ ഉണ്ടാകുന്നുണ്ട് അലക്സാണ്ടർ രാജാവ് ഇന്ത്യയിൽ വന്ന് ചില നേട്ടങ്ങളൊക്കെ കൊയ്ത് മടങ്ങുന്ന അവസരത്തിൽ ഒരു ജ്ഞാനിയായ ഒരാളെ കണ്ടിട്ട് പറഞ്ഞ് താങ്കൾ എൻ്റെ കൂടെ വന്നം എൻ്റെ നാട്ടിൽ വന്ന് താങ്കൾക്കറിയാവുന്ന ആത്മീയ രഹസ്യങ്ങളും ജ്ഞാനങ്ങളും ജ്ഞാനങ്ങളുമൊക്കെ പഠിപ്പിക്കണമെന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു ഞാനങ്ങനെ മറ്റു രാജ്യങ്ങളിൽ പോകാനായിട്ട് ആഗ്രഹിക്കുന്നില്ല ഇപ്പോഴെൻ്റെ ദൈവനിയോഗം നിയോഗം അതാണെന്ന് എനിക്ക് തോന്നുന്നില്ലെന്ന് പറഞ്ഞു അവിടെ തന്നെ അലക്സാണ്ടർ പോകാൻ വന്നു ഞാൻ ചക്രവർത്തിയാണ് ഞാൻ താങ്കളെ എൻ്റെ കൊട്ടാരത്തിലേക്ക് വന്ന് അവിടെയുള്ള ആളുകളെ പഠിപ്പിക്കാൻ പറഞ്ഞിട്ട് താങ്കൾക്ക് ഇഷ്ടമില്ലെന്ന് പറഞ്ഞ് അലക്സാണ്ടർ ദേഷ്യം വന്ന് അത് തന്നെ ഞാൻ കൊല്ലുന്നുള്ള മറ്റുള്ളൊരു ഒരു പ്രതികരണ രീതിയായി മാറി ഉടനെ തന്നെ ആ ജ്ഞാനിയായ മനുഷ്യൻ വളരെ ശാന്തമായി പറഞ്ഞു താങ്കൾ എൻ്റെ അടിമയുടെ അടിമയാണെന്ന് പറഞ്ഞു മഹാരാജാവിനോടാണ് ചക്രവർത്തിയോടാണ് പറയുക താങ്കൾ എൻ്റെ അടിമയുടെ അടിമയാണ് രാജാവിന് വീണ്ടും ദേഷ്യം വന്നു അപ്പോൾ അദ്ദേഹം പറഞ്ഞു ഞാനിയായ മനുഷ്യൻ പറഞ്ഞു കോപം എൻ്റെ അടിമയാണ് മറ്റുള്ളവരെ ഞാൻ പ്രതീക്ഷിക്കാത്തതുപോലെ കാര്യങ്ങൾ ചെയ്താലും പറഞ്ഞാലൊന്നും എനിക്ക് കോപം വരികയില്ല കോപം എൻ്റെ നിയന്ത്രണത്തിലാണ് എൻ്റെ അടിമയാണ് എൻ്റെ അടിമയായ കോപത്തിൻ്റെ അടിമയായി താങ്കൾ മാറിയിരിക്കുകയാണെന്ന് പറഞ്ഞു അലക്സാണ്ടറിന് ഉടനെ തന്നെ തൻ്റെ കാര്യം മനസ്സിലായി കോപം വഴി മറ്റുള്ളവർക്കുണ്ടായ ബുദ്ധിമുട്ട് താൻ തന്നെ തൻ്റെ തന്നെ ശരീരത്തിലുണ്ടായ ബുദ്ധിമുട്ടിനെക്കുറിച്ച് അദ്ദേഹത്തിന് ബോധ്യമാകുകയാണ് ഇങ്ങനെ കോപം വഴി നമ്മളുണ്ടാകുന്ന ബുദ്ധിമുട്ടുകൾ പ്രയാസങ്ങൾ മറ്റുള്ളവരിലുണ്ടാകുന്ന നമ്മുടെ ചിന്താ രീതിയിലുണ്ടാകുന്ന മാറ്റങ്ങളൊക്കെ മനസ്സിലാക്കുന്നത് നല്ലതാണ് ചിലർക്ക് കോപം വരാനുള്ളൊരു കാരണം അവരെ വേണ്ടതുപോലെ പ്രോത്സാഹിപ്പിച്ചില്ല അവരുടെ ചില തെറ്റുകൾ ചൂണ്ടിക്കാണിച്ചു എന്നുള്ളതാണ് ഒരുപക്ഷെ അവർ തന്നെ ആവശ്യപ്പെട്ടിട്ടായിരിക്കും എൻ്റെ എന്തെങ്കിലും പോരായ്മേണ്ട പറയണമോ പറയണമോ എന്നൊക്കെ പറഞ്ഞ് എന്തെങ്കിലും പോരായ്മ ഉണ്ടെങ്കിൽ അത് ചൂണ്ടിക്കാണിക്കണമെന്നൊക്കെ പറഞ്ഞ് പുറകെ നടന്നിട്ടായിരിക്കും ഒരുപക്ഷെ കാണിച്ചു കൊടുത്തത് അങ്ങനെ കാണിച്ചു കൊടുത്തു കഴിഞ്ഞാൽ അവർക്ക് അത് പിന്നെ സഹിക്കാൻ പറ്റുകയില്ലോ എൻ്റെ ഇന്ന ഇന്ന പോരായ്മകളൊക്കെ അറിഞ്ഞുകൊണ്ടും ചൂണ്ടിക്കാണിച്ചുകൊണ്ടൊക്കെയാണോ എന്നെ സ്നേഹിക്കുന്ന ചിന്തയാണ് പിന്നെ അവരെ ഭരിക്കുകയും അപ്പോൾ എൻ്റെ പോരായ്മകൾ ചൂണ്ടിക്കാണിച്ചാൽ പിന്നെ എനിക്ക് നിലയില്ലാത്ത അവസ്ഥയിലേക്ക് ഞാൻ വരികയാണ് എനിക്കത് പിന്നെ ഒരു രീതിയിലും കൈകാര്യം ചെയ്യാൻ പറ്റുന്നില്ലെങ്കിൽ അതും ഒരു പ്രശ്നം തന്നെയാണ് ഒരു ശില്പിയുടെ കഥ കേട്ടിട്ടുണ്ട് അദ്ദേഹത്തിന് മരണദൂതൻ വന്നൊരു അറിയിപ്പ് നൽകി താങ്കൾ ഇന്ന ദിവസം കൊണ്ടുപോകാനായിട്ട് വരികയാണ് അതുകൊണ്ട് മരണദൂതൻ ഇന്ന സമയത്ത് വരും എന്നൊരു അറിയിപ്പ് അയാൾക്ക് കിട്ടുകയാണ് അയാൾക്ക് ഭയങ്കരമായ പേടി തോന്നി അപ്പോഴും അയാൾ മരിക്കാനായിട്ടൊന്നും തയ്യാറായിട്ടൊന്നുമില്ല അതുകൊണ്ട് അയാളൊരു കാര്യം ചെയ്തു അയാൾ നല്ല കഴിവുള്ളൊരു ശില്പിയാണ് ഒമ്പത് നല്ല പ്രതിമകളുണ്ടാക്കി അയാളെ പോലെ തന്നെയുള്ള ഒമ്പത് പ്രതിമകൾ എന്നിട്ട് അയാൾ കരുതുകയും ഞാൻ ഈ പ്രതിമയുടെ ഇടയ്ക്ക് ഒരു പ്രതിമയായിട്ട് അങ്ങനെ നിൽക്കും മരണദൂതൻ വന്നാലും ആരെ പിടിച്ചോണ്ട് പോകും പത്ത് ഒരുപോലെയല്ലേ ഇരിക്കുന്നത് മരണദൂതൻ മനസ്സിലായെന്ന് വരികയില്ല അതുകൊണ്ട് ആരെ പിടിച്ചോണ്ട് പോകണമെന്ന് അറിയാൻ പാടില്ല മരണദൂതൻ വിഷണ്ണനായി പൊക്കോളൂന്ന് ഇദ്ദേഹം ചിന്തിച്ചു അതുകൊണ്ട് അദ്ദേഹം അധ്വാനിച്ച് വളരെ മനോഹരമായ തന്നെ പോലെ തന്നെ ഇരിക്കുന്ന മറ്റു പ്രതിമകളെ കൂടി ഉണ്ടാക്കി അങ്ങനെ ഈ ഒമ്പത് പ്രതിമകൾ വെച്ച് അതിൻ്റെ ഇടയിൽ അയാളും കയറി നിന്നും മരണദൂതൻ വന്നു മരണദൂതൻ വന്നു ആ മുറിക്കാതെ ഇങ്ങനെ നോക്കി അയാളെ വിളിച്ചുകൊണ്ട് പോകാനായിട്ട് പക്ഷേ ദൂതന് കണ്ടുപിടിക്കാൻ പറ്റിയില്ല ദൂതൻ ഇങ്ങനെ പറഞ്ഞു ഓ ഈ പ്രതിമകളൊക്കെ വളരെ മനോഹരമായിരിക്കുന്നല്ലോ എന്ന് പറഞ്ഞു എന്നിട്ട് ആർക്കും ഒരനക്കവില്ല അപ്പോൾ ഉടനെ തന്നെ ദൂതൻ പറഞ്ഞു ഇതൊരു ഒരു പ്രതിമയ്ക്ക് എന്തോ ഒരു പോരായ്മ ഉണ്ടല്ലോ എന്ന് പറഞ്ഞു ഉടനെ തന്നെ ആ ഒട്ടും സഹിക്കാൻ പറ്റിയില്ല അയാൾ ഒച്ച പോലെ എൻ്റെ പ്രതിമയ്ക്ക് എന്തെങ്കിലും പോരായ്മ ഉണ്ടോ ഇതുവരെ ആരും പറഞ്ഞിട്ടില്ല ലോകത്തിലെ ഏറ്റവും നല്ല ശില്പിയാണ് ഞാൻ എൻ്റെ പ്രതിമയ്ക്ക് പോരായ്മ ഉണ്ടോയെന്ന് ചോദിച്ചാൽ അയാളെ ഒച്ച ഉണ്ടാക്കി അയാൾക്ക് ദേഷ്യം വന്നു ഉടനെ തന്നെ മരണദൂതൻ പറഞ്ഞു ഇത് തന്നെയാണ് പോരായ്മയുള്ള പ്രതിമയെന്ന് പറഞ്ഞു അയാളെ വിളിച്ചുകൊണ്ട് പോയി എന്നാണ് ഈ കഥയിൽ പറയുക ഇപ്പോൾ ചില ആളുകൾക്ക് വളരെ കഴിവുണ്ടാകും മറ്റു പല രീതികളൊക്കെ അവർ വളരെ സമൃദ്ധരായിരിക്കും അവരുടെ ഒരു പോരായ്മ ചൂണ്ടിക്കാണിച്ചു കഴിഞ്ഞാൽ അവർക്ക് സഹിക്കാൻ പറ്റുകയില്ല അവർക്ക് എപ്പോഴും അവരെക്കുറിച്ച് ആരെങ്കിലും പുകഴ്ത്തി താലോലിച്ച് വാത്സല്യപൂർവ്വം സംസാരിച്ചു കൊണ്ടിരിക്കണം അവരുടെക്കുറിച്ച് എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാൽ അവർക്കത് ബുദ്ധിപരമായ രീതിയിൽ വിവേകപൂർണ്ണമായ രീതിയിൽ കൈകാര്യം ചെയ്യാനുള്ള കഴിവ് ഇല്ല നിൻ്റെ ശത്രു നിൻ്റെ കോപത്തിൻ്റെ ഇര നീ തന്നെയാണെന്ന് ഈ കഥ നമ്മോട് പറഞ്ഞു തരികയാണ് നമ്മുടെ കോപത്തിന് നാം മാത്രല്ല ഇരയായിട്ടുള്ളത് മറ്റുള്ളവർ ഇരയാണ് നമ്മുടെ കൂടെ താമസിക്കുന്ന ആളുകൾ കുട്ടികൾ അധ്യാപകർ വിദ്യാർത്ഥികൾ പുരുഷന്മാർ സ്ത്രീകൾ ചിലരുടെ കോപത്തിൻ്റെ ഇര ചിലപ്പോൾ ദൈവം തന്നെയാണ് ദൈവമേ നീ എന്നോട് ഇങ്ങനെ എന്ത് ചെയ്തു ദൈവത്തോട് ഭയങ്കരമായ ഒരു കോപം ചിലർക്ക് പത്രം വായിക്കുമ്പോൾ തന്നെ ചില കോപമാണ് ഒരാൾ വേറൊരാളൊക്കെ ഒന്ന് രാഷ്ട്രത്തലവന്മാരോട് പത്രം വായിക്കുമ്പോഴത്തേക്കും കോപം തോന്നുന്ന ആളുകൾ ഇങ്ങനെ അല്ല ചില ആളുകൾക്ക് ചില വർഗത്തോടാണ് ജാതിപരമായ കോപം ഇന്ന ജാതി ആ ജാതിയെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അവരിങ്ങനെ കോപം കൊണ്ട് തുള്ളുകയാണ് ചില മതങ്ങളെക്കുറിച്ച് കേൾക്കുമ്പോൾ തന്നെ അവരിങ്ങനെ കോപം കൊണ്ട് വിറയ്ക്കുന്നു ചില ആത്മീയമായ കാര്യങ്ങൾ ചിലർക്ക് ഒരുപക്ഷെ ബൈബിൾ വായിക്കുമ്പോൾ പരിശുദ്ധ പരിശുദ്ധക്കനിയാമറിയത്തോട് ഭയങ്കരമായ ദേഷ്യം എന്തിനാണ് കന്യാമറിയത്തെക്കുറിച്ച് ബൈബിളിൽ എഴുതിയിരിക്കുന്നത് അല്ലെങ്കിൽ എന്തിനാണ് ഇതിനെക്കുറിച്ച് പറയുക യേശുക്രിസ്തു അല്ലെ ഏകരക്ഷകൻ ഇങ്ങനെ പല ആളുകൾക്കും പലതാണ് കോപത്തിൻ്റെ ഇരയായി നിൽക്കുക ഇങ്ങനെ നമ്മുടെ കോപത്തെക്കുറിച്ച് നാം മനസ്സിലാക്കുന്നത് നല്ലതാണ് കോപത്തെക്കുറിച്ചുള്ള ശരിയായ അറിവ് നമ്മെ വിമോചിപ്പിക്കാനായി സഹായിക്കും തിന്മയെ തിന്മ കൊണ്ട് നേരിടരുത് നന്മയെ നന്മ കൊണ്ട് നേരിടണം അതാണ് ശരിയായ ഒരു മനുഷ്യത്വത്തിൻ്റെ വളർച്ചയുടെ ഘട്ടമെന്ന് മനസ്സിലാക്കുമ്പോഴും നമുക്ക് തിന്മയെ തിന്മ കൊണ്ട് ഞാൻ ജയിച്ചല്ലോ എന്നുള്ളൊരു അഭിമാനം ഒരിക്കലും തോന്നുകയില്ലോ അവൻ രണ്ട് പറഞ്ഞു ഞാൻ നാല് പറഞ്ഞവൻ തോൽപ്പിച്ചു ഇങ്ങനെ ഒരു ചിന്തയിലേക്കല്ല നാം പോകേണ്ടത് യേശുക്രിസ്തുവാണ് ഏറ്റവും വലിയ മാതൃക യേശുക്രിസ്തു കുരിശിൽ കിടന്നുകൊണ്ട് തൻ്റെ ശത്രുക്കൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുകയും അവരെ അനുഗ്രഹിക്കുകയും ചെയ്ത യേശുക്രിസ്തു ഈ കാര്യത്തിൽ വളരെ വലിയൊരു മാതൃകയാണ് നമുക്കും ശാന്തതയുടെ ലോകഗുരുവായ യേശുക്രിസ്തുവിനോട് നമുക്ക് പ്രാർത്ഥിച്ച് കോപത്തിൽ നിന്ന് വിദ്വേഷത്തിൽ നിന്ന് രക്ഷപ്പെടാനായിട്ട് ശ്രമിക്കാം ദൈവം അതിനായി നമ്മെല്ലാവരെയും അനുഗ്രഹിക്കട്ടെ